നമുക്കിടയിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ഈശ്വര വിശ്വാസികളും ഒന്ന് നിരീശ്വരവാദികളും. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ പെട്ടുപോകാറുണ്ട്. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, മനുഷ്യനുണ്ടായ കാലം തൊട്ട് തന്നെ ഈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്നൊന്നും ഇത് ഇത്രയധികം മനുഷ്യനെ വരിങ്ങി മുറുകിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഇത്രയധികം സാങ്കേതിക വിദ്യകൾ ഉയർന്ന കാലഘട്ടത്തിൽ, ഇത്രയധികം മനുഷ്യന് പുരോഗതി ഉണ്ടായ കാലഘട്ടത്തിൽ, മനുഷ്യനോടൊപ്പം തന്നെ അന്ധവിശ്വാസം വളർന്നു എന്നതിന്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തു വരുന്ന ചില വാർത്തകൾ. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നും പുറത്തു വന്നത്. ഒരു പിതാവും മാതാവും ചേർന്ന് അവരുടെ രണ്ട് പെൺമക്കളെ കൊലപ്പെടുത്തി. കാരണം ഇതായിരുന്നു, മക്കളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവർ രണ്ട് ദിവസത്തിന് ശേഷം പുനർജനിക്കും, അവർക്ക് സത്യകാലം ഉണ്ടാകുമെന്നത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലായിരുന്നു മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അവിടെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം, അച്ഛൻ അമ്മ രണ്ട് പെൺമക്കള്. അച്ഛൻ ഒരു സർക്കാർ വനിതാ കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു, അമ്മ ഒരു സ്കൂളിലെ ഗണിത അധ്യാപികയുമായിരുന്നു. മൂത്ത മകൾ 27 വയസ്സുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ജോലി രാജിവെച്ച് സിവിൽ സർവീസിനായി പ്രിപ്പയർ ചെയ്യുകയാണ്. രണ്ടാമത്തെ പെൺകുട്ടിക്ക് 22 വയസ്സ്, സംഗീത കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയ, വലിയ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോയൊരു കുടുംബമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇവരുടെ വീട്ടിൽ നിന്നും ഭയങ്കര ഒരു ബഹളം കേട്ടു. ഭയങ്കര കാഴ്ചയും ബഹളവും ഒക്കെ കേട്ട ഉടനെ അടുത്തുള്ള ആളുകളെല്ലാം ഓടിക്കൂടി. ഇവരുടെ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടിലോട്ട് കടക്കാൻ ആർക്കും സാധിച്ചില്ല. അപ്പോൾ ഈ ബഹളം കേട്ട ഉടനെ ഇവർ പോലീസിൽ വിവരം അറിയിച്ചു. പെട്ടെന്ന് തന്നെ പോലീസ് സ്ഥലത്തെത്തി അവരും വീട്ടിലേക്ക് കടക്കാൻ നോക്കി, പക്ഷേ കടക്കാൻ പറ്റിയില്ല. തുടർന്ന് പോലീസിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഈ ഒരു അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇപ്പം വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, അവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ എന്തോ ഒരു ദുരൂഹത തോന്നിയ പോലീസ് പറഞ്ഞു, പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഒരു വീട് സെർച്ച് ചെയ്യണമെന്ന്. അങ്ങനെ പോലീസുകാർ വീട്ടിലേക്ക് എത്തി അവരുടെ വീട് പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അവരുടെ രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്തി ഒരു ചുവന്ന പട്ടില് പൊതിഞ്ഞ് ഒരു മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. അവിടെ ഒരു പൂജാകർമ്മം നടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ പോലീസിന് ഇതിൽ ദുരൂഹത തോന്നി, അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ പോലീസ് കേട്ട കാര്യങ്ങളെന്ന് പറയുന്നത് വീണ്ടും ഞെട്ടൽ ഉളവാക്കുന്ന ഒന്നായിരുന്നു. അതായത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇതേ തുടർന്ന് ഇവരൊരു പൂജാരിയെ കാണാൻ പോയി. അപ്പോൾ ആ പൂജാരി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലിപ്പോൾ കലികാലമാണ്, സത്യയുഗത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്തുക. കൊലപ്പെടുത്തിയ ശേഷം സത്യയുഗം, അതായത് രണ്ട് ദിവസത്തിന് ശേഷം ഇവർക്ക് സത്യയുഗം ഉണ്ടാകും, അപ്പോൾ ഈ രണ്ട് പെൺമക്കളും പുനർജനിക്കുമെന്ന്. ഇങ്ങനെ ഈ ഒരു പൂജാരിയുടെ വാക്ക് കേട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് മാതാവ് മൂത്ത കുട്ടിയെ ഡംബല് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം രണ്ടാമത്തെ പെൺകുട്ടിയെ ശൂലം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. മൂത്ത കുട്ടിയുടെ വായിലൊരു ലോഹം വെച്ചുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു. രണ്ട് മൃതദേഹങ്ങളും ചുവന്ന പട്ടില് പൊതിഞ്ഞിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ ചില പൂജകളും നടക്കുകയായിരുന്നു. ഈ സംഭവം വെളിപ്പെടുത്തിയ ഉടനെ തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടി സമയം തരണം, രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കുട്ടികൾ പുനർജനിക്കുമെന്ന്. പോലീസ് അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു. ഇപ്പം അവരുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത ശരിക്കും കേട്ടപ്പോൾ എല്ലാവർക്കും ഞെട്ടലുണ്ടായിരുന്നു. കാരണം ഇത്രയധികം ദാരുണമായൊരു സംഭവം നമുക്ക് അത്ര പരിചിതമുള്ളതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പലതും പല കുഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ അതിനെ മൂടി വെച്ചിരുന്നത് ഒരു വിദ്യാഭ്യാസ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ചില തെറ്റുകളാണ് ഇത് എന്നാണ്. പക്ഷെ ആ വാദത്തെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ പിതാവ് എന്ന് പറയുന്നത് ഒരു വൈസ് പ്രിൻസിപ്പളാണ്, മാതാവ് ഒരു അധ്യാപികയുമാണ്. വിദ്യാഭ്യാസ കുറവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സംഭവിച്ച ഒരു തെറ്റേ അല്ല ഇത്. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അന്ധവിശ്വാസം. മതം, ബഹുമാനം, ഭയം എന്നീ മൂന്ന് ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് മനുഷ്യരിൽ അന്ധവിശ്വാസം ഉടലെടുക്കുന്നത്. ഇത്തരമൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത ഒരുപാട് ആളുകൾക്കൊന്നും പരിചിതമുള്ളതായിരിക്കില്ല. ഒരുപാട് ആളുകളൊന്നും ഇത്തരത്തിലുള്ള സംഭവം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വാർത്ത അത്ര പുതുമയുള്ളതല്ല. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. അന്ധവിശ്വാസത്തിന്റെ ഒരു ഈറ്റില്ലമാണ് കേരളം എന്ന് പറഞ്ഞാൽ അതിനെ ശരിവെക്കുക തന്നെ ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകളായിരുന്നു പല പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. കേരളത്തിൽ വിപ്ലവകാരി മുതൽ വിശ്വാസി വരെ അന്ധവിശ്വാസത്തിന്റെ പിടിയിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാനൊന്നുമില്ല. 2006 കേരള ഹൈക്കോടതി പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറിയത്.
ആ ഒരു സമയത്ത് മുറികൾക്കെല്ലാം നമ്പറുകൾ ഇടുകയായിരുന്നു. അങ്ങനെ 1 മുതൽ 12 വരെയുള്ള മുറിക്ക് കൃത്യമായി നമ്പർ ഇട്ടു. 13-ാമത്തെ നമ്പറിലേക്ക് എത്തിയപ്പോൾ അവിടെ ക്രമത്തിൽ ഒരു വ്യത്യാസം വന്നു. പിന്നെ ഇട്ടത് 12A, 12B, 12C എന്നായിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, 13 എന്ന നമ്പറിലുള്ള അന്ധവിശ്വാസം, അതിലുള്ള ഭയവും ആയിരുന്നു. പിന്നീട് ഇത് പൊതു താല്പര്യ ഹർജിയായി സുപ്രീം കോടതിയിൽ എത്തുകയും അന്ന് സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി, ഹൈക്കോടതിക്ക് പോലും 13 എന്നൊരു നമ്പറിനോട് ഭയമാണോ എന്ന്. അതുപോലെ തന്നെ 2011 UDF സർക്കാർ അധികാരത്തിൽ എത്തിയ കാലത്തിൽ ഒരു മന്ത്രിമാർ പോലും അവരുടെ സ്റ്റേറ്റ് കാറിൽ 13 എന്നൊരു നമ്പർ പതിക്കാനായി തയ്യാറായിരുന്നില്ല. അവർക്കും ഈ ഒരു 13 എന്നൊരു നമ്പറിനെ ഭയമായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് ഇങ്ങോട്ട് ഈ 2010 കാലം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു കമ്പനി കുബേർ കുഞ്ചി എന്ന് പറഞ്ഞൊരു വസ്തു പുറത്തിറക്കി. ഈ ഒരു വസ്തു വീട്ടിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ കുബേറിനെ പോലെ ആയി മാറാമെന്നൊരു വാദമായിരുന്നു കമ്പനി മുന്നോട്ട് വെച്ചത്. ആ ഒരു സമയത്ത് ഈ ഒരു സാധനം വാങ്ങിക്കാനായി കേരളത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഇതിന് ഏതാണ്ട് 30,000-40,000 രൂപ വിലയായിരുന്നു. എല്ലാ ആളുകളും ഈ ഒരു സാധനം വീട്ടിൽ വാങ്ങിവെച്ച് പെട്ടെന്ന് തന്നെ ധനികനായി മാറാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇത് കേരളത്തിൽ പറ്റിയൊരു മാർക്കറ്റാണ് എന്ന് കണ്ടെത്തിയ ആളുകൾ ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ പുറത്തിറക്കി. നാഗമാണിക്യം, വെള്ളിമൂങ്ങ, ഹനുമാൻ കവചം, വലമ്പിരി ശംഖു തുടങ്ങിയ ഒട്ടനവധി സാധനങ്ങളായിരുന്നു മാർക്കറ്റിൽ വന്നത്. അതൊക്കെ ചൂടപ്പം പോലെ കേരളത്തിൽ വിറ്റു പോവുകയും ചെയ്തു. കേരളത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വസ്തുക്കളിൽ വിശ്വാസം എന്നൊരു സാധനം കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ സുഖമായി വിറ്റുപോകാൻ പറ്റിയ മാർക്കറ്റാണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ആളുകളെല്ലാം ഇതിൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഉയർന്നു വന്നതായിരുന്നു ചില ആൾ ദൈവങ്ങൾ. എന്ത് പ്രശ്നമുണ്ടായാലും ചില ആൾ ദൈവങ്ങളുടെ അടുത്ത് പോയി ചില പൂജകൾ നടത്തിയാൽ, അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ നടത്തിയാൽ, കർമ്മങ്ങൾ നടത്തിയാൽ അവയെല്ലാം മാറിപ്പോകുമെന്നൊരു വിശ്വാസമായിരുന്നു കേരളത്തിലെ ആളുകൾക്കുണ്ടായിരുന്നത്. അതും വളരെ അധികം എടുത്തു നിന്നൊരു സമയമായിരുന്നു ഈ ഒരു കാലഘട്ടം. അപ്പൊ ഈ ഒരു സമയത്തെല്ലാം ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് കുറച്ചാളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെന്തൊക്കെയോ വീട്ടിൽ വാങ്ങി വെക്കുന്നു എന്നൊരു ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും അന്ധവിശ്വാസം കേരളത്തിലെ ആളുകളെ അത്രയധികം വരിങ്ങി മുറുകിയിരിക്കുന്നു എന്ന് അറിയാനായി നമ്മൾ കുറച്ച് വൈകിയിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2017 നന്ദൻകോട് നടന്ന കൂട്ടക്കൊലയും കേതൽ ജിൻസൺ രാജ എന്നൊരു പേരും കേരളത്തിലുള്ള ആരും തന്നെ മറക്കത്തില്ല. അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ക്രൂരമായ ഒരു മുഖമായിരുന്നു അന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസിന് തൊട്ടടുത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ഒരു വീട്ടിലെ ആളുകൾ കുറച്ച് ദിവസമായിട്ട് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അപ്പം അയൽവാസികൾക്കൊക്കെ സംശയം തോന്നി, അവർ പോലീസിൽ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ആ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ കണ്ടത് അവിടെ 4 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ രീതിയിലായിരുന്നു. ആ വീട്ടിലെ അച്ഛനും അമ്മയും മകളും ഒരു ബന്ധുവുമായിരുന്നു മരിച്ചിരുന്നത്. അവരെ മൊത്തത്തിൽ കത്തിച്ചിരിക്കുകയായിരുന്നു. ആ വീട്ടിലൊരു മകനുണ്ടായിരുന്നു, ആ മകൻ അപ്പോഴേക്കും മിസ്സിംഗ് ആയിരുന്നു. തുടർന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തി ഇയാൾ തന്നെ ആയിരിക്കാം ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. അന്നുവരെ ചില വസ്തുക്കളുടെ മേലുള്ള അന്ധവിശ്വാസം, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ മേലുള്ള അന്ധവിശ്വാസം മാത്രം കേട്ട് പരിശീലിച്ചവരായിരുന്നു നമ്മൾ. പെട്ടെന്നായിരുന്നു അന്ധവിശ്വാസം എന്നതൊരു കൊലപാതകത്തിലേക്കൊക്കെ എത്തുമെന്ന് നമ്മൾ അറിയുന്നത്. പിന്നീട് ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറാൻ തുടങ്ങി. ഏറ്റവും ഒടുവിലായി 10 ഒരു അമ്മ മകളുടെ ശരീരത്തിൽ ബാധ കൂടിയതാണ് എന്ന് പറഞ്ഞ് ഒരു പൂജാരിയുടെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ പൂജാരി ഈ ഒരു മകളുടെ ശരീരം തീയിട്ട് കത്തിക്കുകയാണ്. കത്തിച്ച ശേഷം ബാധ പുറത്തു പോകുമെന്നാണ് പൂജാരി പറഞ്ഞത്. പക്ഷേ ഒരുപാട് പൊള്ളലേറ്റ് ഈ പെൺകുട്ടി പിന്നീട് മരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ പിന്നീട് ഇങ്ങോട്ട് ഒട്ടനവധി സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതൊരു നിരന്തര സംഭവമായി കേരളത്തിൽ മാറുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയധികം വിദ്യാസമ്പന്നരായ മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് വഴിമാറുന്നത്? ഇതിനുള്ള ഉത്തരം ഒരു പരിധിവരെ തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. മതം, ഭയം, ബഹുമാനം എന്നീ ഘടകങ്ങൾ ഒരു കുട്ടിയിലേക്ക് അവൻ ജനിക്കുമ്പോൾ തന്നെ അളവിൽ കൂടുതൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് പിന്നീട് അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറാറുള്ളത്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ അവനിലേക്ക് ആദ്യം അടിച്ചേൽപ്പിക്കുന്നത് മതമാണ്. നമ്മുടെ പ്രത്യേക മതം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്നും മറ്റ് മതങ്ങളും മറ്റാളുകളും പറയുന്ന എല്ലാ കാര്യങ്ങളും കാഴ്ചപ്പാടുകളും തെറ്റാണെന്ന് അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതോടൊപ്പം തന്നെ മതപ്രമാണങ്ങൾ വിശ്വസിക്കാത്ത വ്യക്തി സാത്താന്റെ സന്തതിയാണ് എന്ന് മുദ്രകുത്തും. അങ്ങനെ ഒരു ഭയം അവനിലേക്ക് ഉണ്ടാക്കിയെടുക്കും. രണ്ടാമത്തതാണ് ഭയം. കുട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ മുതൽ തന്നെ ഈ ഭയം അവനിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ആരംഭിക്കും.
ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രേതം പിടിക്കും, ഭൂതം പിടിക്കും, കടുവയ്ക്കിട്ടു കൊടുക്കും തുടങ്ങി ഭക്ഷണത്തിനോടൊപ്പം ഈ ഭയം കൂടിയാണ് അവൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അനുസരണയോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേതഭൂത വിശ്വാസികളുടെ എല്ലാ കഥകളും പറഞ്ഞു കൊടുത്ത് അവനിൽ ഭയത്തിൻ്റെ നിഴൽ കുത്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതും ഏറ്റവും ഭീകരവുമായ ഒന്നാണ് ബഹുമാനം. ബഹുമാനിക്കാൻ പഠിപ്പിച്ചു പഠിപ്പിച്ച് പല കുട്ടികൾക്കും പ്രതികരണ ശേഷി പോലും ഇല്ലാതായിരിക്കുകയാണ്. നിവർന്നു നിന്ന് സംസാരിക്കാനോ നോ പറയേണ്ടടുത്ത് നോ പറയാനോ പോലും കുട്ടികൾക്ക് സാധിക്കാതെ വരികയാണ്. കാരണം ബഹുമാനത്തിന് കോട്ടം സംഭവിച്ചാലോ എന്ന ഭയം. ബഹുമാനത്തിനൊപ്പം വിശ്വാസം കൂടി കൂട്ടിക്കലർത്തുമ്പോൾ പല അച്ഛന്മാരും പല പൂജാരികളും ശരീരത്തിൽ കൈവച്ചാൽ പോലും വേണ്ട എന്ന് പറയാൻ പോലും ഇന്ന് കുട്ടികൾക്ക് സാധിക്കാതെ വരികയാണ്. ബഹുമാനത്തിന് ഈ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്, നല്ല പെരുമാറ്റം എന്നൊരർത്ഥം കൂടി ബഹുമാനത്തിനുണ്ട്. നന്നായി പെരുമാറാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ബഹുമാനത്തിനെ ഈ ഒരു രീതിയിൽ വേർതിരിച്ച് കാണിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല. ഇത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് മതം, ഭയം, ബഹുമാനം, ഇവ മൂന്നും ഒരളവിൽ കവിഞ്ഞ് കൂടി ചേരുമ്പോഴാണത് അന്ധവിശ്വാസത്തിലേക്ക് എത്തുന്നത്. പിന്നീട് ആ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദോഷമായിരിക്കും, കാണുന്ന എല്ലാ കാര്യങ്ങളോടും ഭയമായിരിക്കും. ഇതിൽ നിന്ന് മോചനത്തിനായി പൂജകളും പ്രാർത്ഥനകളും എല്ലാം നടത്തും, ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യും. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയധികം പുരോഗമിച്ച ഈ ഒരു കാലഘട്ടത്തിൽ പോലും മനുഷ്യനിൽ ഇത്രയധികം ചിന്താഗതികളാണ് ഉണ്ടാകുന്നത് എന്നത് അത്ഭുതമായൊരു കാര്യം തന്നെയാണ്. ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്ന അതേ മനുഷ്യൻ തന്നെ ചൊവ്വാ ദോഷത്തെ ഭയക്കുന്നു. വസൂരി, പോളിയോ പോലുള്ള മാറാ രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തിയ ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ കേരളത്തിലെ മലപ്പുറത്ത് ഇപ്പോഴും പോളിയോ എടുക്കാൻ തയ്യാറാകാത്ത ആളുകളുണ്ട്. ഇത്രയധികം ശക്തിയേറിയ ഒന്നാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഒരു മതത്തിൽ വിശ്വസിക്കരുതെന്നോ അല്ലെങ്കിൽ വിശ്വാസം കൈവിടണമെന്നോ അല്ല പറഞ്ഞു വരുന്നത്. പകരം വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ കഴിവിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക, നമ്മളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക, അതിനൊരു ജ്യോത്സ്യൻ്റെയോ അല്ലെങ്കിൽ പൂജാരിയുടെയോ സഹായം തേടാതിരിക്കുക. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റാകാം, ശരിയാകാം, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഒരന്ധവിശ്വാസത്തിനോ ആൾദൈവങ്ങൾക്കോ നിങ്ങളെ മുട്ടുകുത്തിക്കാൻ സാധിക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വിഷയങ്ങൾ അറിയണമെങ്കിൽ അതും കൂടി കമൻറ്റിൽ ഉൾപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.